ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഈസ്റ്റായിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്. കൂടാതെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട്, ഒന്ന് പോയി ഫോളോ ചെയ്യണേ. അതുമല്ല പിന്നെ ക്രിയേറ്റീവ് ഹട്ട് മലയാളം എന്ന് പറഞ്ഞ 100,000+ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് തുടങ്ങി. അപ്പോൾ നിങ്ങൾ തമ്മിനിയിൽ കണ്ടുപോയി തന്നെ ഇന്നത്തെ താരം ടൂത്ത് ബ്രഷിനെയാണ് ഞാനിവിടെ പുതിയത് എടുത്തിട്ടുള്ളത്. ഉപയോഗം കഴിഞ്ഞതൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാത്രം തപ്പി പിടിച്ചൊരു ബോട്ടിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഉണക്കാൻ അങ്ങനെ കുറേ സമയം ഇതിന് വേണ്ടിയിട്ട് തന്നെ ചിലവഴിച്ചിട്ടില്ല. അപ്പം കുറച്ചൊക്കെ ഉള്ളിയെ ചളിയുണ്ട്, പക്ഷെ അത് പോകുന്നില്ല. ഞാൻ ഫെയറൊക്കെ ഇട്ടിട്ട് നോക്കി, പക്ഷെ പോകുന്നില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഈ ഒരു ടൂത്ത് ബ്രഷിൻ്റെ പാക്കേജ് ഒന്ന് അയക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പേജ് തുടങ്ങിയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രയറ്റ് പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അയച്ചുതരാവുന്നതാണ്. പിന്നെ അയക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളെ പേരും അതുപോലത്തെ സ്ഥലവും ടൈപ്പ് ചെയ്തിട്ട് വേണട്ടോ അയക്കാനായിട്ട്. ഇനി നമുക്കൊരു വൈറ്റ് പേപ്പർ വേണം. എന്നിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്യുക കേട്ടോ. ഇനി ഒരു സിസർ വെച്ചിട്ട് ഇത് മുറിച്ചെടുക്കാം. നമുക്ക് പല ഷേപ്പിലത് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എന്താണ് കൈ അങ്ങനെയാണ്. ഞാനിപ്പോൾ ഒരു ക്രാഫ്റ്റ് ചെയ്ത വീഡിയോയാണ്, അപ്പോൾ അതിൻ്റെ ആ ഒരു പെയിൻ്റാണ് കേട്ടോ എൻ്റെ കയ്യിൽ കാണുന്നത്. ഞാനൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഒപ്പിച്ച് കട്ട് ചെയ്യരുത് കേട്ടോ, നല്ല വൃത്തിക്കന്നെ കട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് കാണാൻ പറ്റും ഒപ്പിച്ചതിൻ്റെ പാട്. ഇതിന് നമ്മളെ ബോർഡിൽമേ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. പിന്നെ വളരെ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് മാത്രം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇത് പറിച്ചെടുക്കുമ്പോൾ അവിടെ പാടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഒരു പെയിൻറ് ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അത്ര മാത്രം മതിയാവും കേട്ടോ. കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, ഇത് കട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് ഇത് തുറന്ന് നോക്കുന്നത്. അപ്പോൾ അത് ശരിയായിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വേറൊന്നുകൂടി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് ഒപ്പിച്ചിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ കാണാൻ പറ്റും അവിടെ എന്താ സംഭവിച്ചതെന്ന്. അപ്പം ഇനി ഞാനൊരു ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിക്കുകയാണ്. ഇതുപോലെ ഒരു ഡിറക്ഷനിൽ തന്നെ ഞാൻ 3 കേട്ടോ ഒട്ടിക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയണേ, ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാത്ത കാരണേ, ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോൻ്റെ എന്തിൽ ബ്ലൂപേഴ്സ് കൊടുക്കണം എന്നുള്ള കാര്യം. പിന്നെ കരുതി ബ്ലൂപേഴ്സ് കൊടുക്കണ്ട, നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് കൊടുക്കുക എന്നുള്ള കാര്യം. അപ്പം നിങ്ങൾക്ക് ബ്ലൂപേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. ഓക്കെ, ഇപ്പം ഞാൻ ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഓറഞ്ച് കളറാണ് എടുക്കുന്നത് കേട്ടോ. ഇത് ആക്രിലിക് കളറാണ്, ഫെവിക്രിലിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇനി നമ്മൾ മെയിൻ സാധനം എടുക്കുക, നമ്മുടെ ടൂത്ത് ബ്രഷ് തന്നെ. എന്നിട്ട് ഈ കളറിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി കളിക്കാൻ വന്നത് എനിക്ക് ആ ഒരു ടൈമിൽ തോന്നിയൊരു ബുദ്ധിയായിരുന്നു. നമ്മുടെ തന്ത വരില്ല, ഏതെങ്കിലും ഒരു വെള്ളത്തിൽ മുക്കി കൊടുക്കും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബ്രഷ്, നമ്മുടെ പെയിൻറ്റ് ബ്രഷ് കഴുകിയ വെള്ളമാണ്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി കൂടുതൽ പെയിൻറ്റ് ബോട്ടിലുമേ വരും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. ഇതുപോലെ തന്നെ ഞാൻ റെഡും ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഈ ഒരു ബോട്ടിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 3 കളറാണ്, ഓറഞ്ച്, റെഡ്, യെല്ലോ. ഞാൻ ലെമൺ യെല്ലോയാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
സോറി കേട്ടോ, ഞാൻ ആ ഒരു ബോട്ടിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്തേക്ക് പൊളിച്ചു, അതുകൊണ്ട് ക്യാമറയിൽ കവറായില്ല. എന്നാൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ കൈ തട്ടിയാണ്ട് നമ്മൾ സ്പ്രേ ചെയ്ത പെയിൻ്റ് ഇല്ലേ അത് ബ്ലെൻഡ് ആവരുത്. ആ ഒരു കാര്യം തന്നെ ശ്രദ്ധിക്കണം. റെഡ് കളർ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ കരുതിയത് ഫുൾ പെയിൻ്റ് എൻ്റെ കൈമക്കായിരുന്നു, അല്ലാതെ ഈ ബോട്ടിലുമക്കായിരുന്നു സ്പ്രേ ചെയ്ത് വന്നത് എന്നാണ്. ബോട്ടിലുമേക്കാട്ടിലും ആയിട്ടുള്ളത് എൻ്റെ കയ്യിലാണ്. നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് ലെമൺ യെല്ലോ ആണ്. അപ്പോൾ ഇതുപോലെ കൈമക്കാവുകയാണെങ്കിൽ അപ്പോൾ തന്നെ പോയി കഴുകി കളയാം കേട്ടോ. ചിലവർക്ക് ഈ പെയിൻ്റെ കളർ തെറ്റൊക്കെ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ലെമൺ യെല്ലോ നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ മൂന്ന് കളേഴ്സും സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടിത് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതീത്ത പേപ്പേഴ്സൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് പീൽ ചെയ്തെടുക്കുന്ന പേപ്പറാണ് തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞത് കേട്ടോ. അത് അത്രയ്ക്ക് ശരിയായില്ല, പക്ഷെ ഞാൻ ഇതിന് ഔട്ട്ലൈൻ കൊടുത്തു. ബ്ലാക്ക് ആയിരുന്നു ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഗ്ലിറ്റർ ഔട്ട്ലൈനൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്താലും മതിയായിരുന്നു. ഇത് ഫുള്ള് ഞാൻ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനത് ഫുൾ ഔട്ട്ലൈൻ ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബോട്ടിലാട്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്, ശരിക്കും കാണാനത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല കളർ കോമ്പിനേഷനൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു ബോട്ടിലാട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. പിന്നെ ഈ കാര്യം മറക്കണ്ട കേട്ടോ.